മലയാള പത്രപ്രവർത്തനത്തിൻ്റെ പതാകവാഹക സ്ഥാനം ആ പരമ്പരക്കുണ്ടായിരുന്നു എന്താണ്? മറ്റൊന്ന്, കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായ ചലനങ്ങളാണ് അതുണ്ടാക്കിയത്, പ്രത്യേകിച്ചും അന്ന് പ്രിയ പാർട്ടിയായ കോൺഗ്രസിനുള്ളിൽ. ആ പരമ്പരയോടെയാണ് കോൺഗ്രസ് രാഷ്ട്രീയം കൃത്യമായി പിന്തുടർന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രബലമായൊരു വിഭാഗം കെ കരുണാകരനെതിരെ തിരിയുന്നത്, ആ തിരിയൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് ആ പാർട്ടിക്കുള്ളിൽ തുടക്കം കുറിച്ചു. അടിയന്തരാവസ്ഥ കൂടി വന്നതോടെ ചേരിതിരിവ് രൂക്ഷമായി. അതുവരെ ആരാലും ചോദ്യം ചെയ്യപ്പെടാതിരുന്ന നേതാവ് ചോദ്യം ചെയ്യപ്പെടലിന് വിധേയനായി തുടങ്ങിയത് MS മണിയുടെ പരമ്പരയ്ക്ക് പിന്നാലെയാണ്. അദ്ദേഹത്തിൻ്റെ കോട്ടകൾ ദുർബലപ്പെട്ടു തുടങ്ങുന്നതും അവിടെ തന്നെയാണ്. ഏതായാലും തൻ്റെ സ്ഥാപനത്തിൽ നിന്ന് MS മണിക്ക് മാറി നിൽക്കേണ്ടി വന്നു. കലാകൗമുദിയാകട്ടെ, നമ്മുടെ സാഹിത്യ പത്രപ്രവർത്തന രംഗത്ത് ആധുനികതയുടെ മുഖച്ഛായയുള്ള ഭാവുകത്വ മാറ്റത്തിൻ്റെ സന്ദേശമാണ് പ്രചരിപ്പിച്ചത്. പത്രാധിപർ എന്ന നിലയിൽ മൂല്യങ്ങളിൽ ചില വിട്ടുവീഴ്ചകൾ ചിലപ്പോൾ ചെയ്യേണ്ടി വരുമെന്ന് സംശയിക്കുന്നു. എന്നാൽ ആ വിട്ടുവീഴ്ച ചെയ്യാൻ MS മണി തയ്യാറായില്ല. ഈ ഘട്ടത്തിലുള്ള ഒരു കാര്യം എനിക്കിപ്പോൾ ഓർമ്മ വരികയാണ്. ഞാൻ സാധാരണ പറയാത്തൊരു കാര്യമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഈ ലാവ്ലിൻ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം വലിയ രീതിയിലായിരുന്നല്ലോ എന്നെ കൈകാര്യം ചെയ്തിരുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കെ ഒരു ഘട്ടത്തിയപ്പോൾ അതിൽ നിന്ന് വേറിട്ടൊരു സ്വരം കേരള കൗമുദിയുടെ ഒരു മുഖപ്രസംഗത്തിലാണുണ്ടാകുന്നത്. വളരെ ശക്തമായ, അന്നത്തെ മാധ്യമലോകം സ്വീകരിക്കുന്ന കാര്യത്തിൽ നിന്നുള്ള വിയോജനമാണ്, എന്നെ ന്യായീകരിച്ചുകൊണ്ടൊരു ഭാഗം തന്നെയായിരുന്നു. അത് അന്നത്തെ തന്നെ ആശ്ചര്യപ്പെടുത്തുന്ന, അപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കാൻ പറ്റുന്ന ഒരാള് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെയ്തു, MS മണിയുടെ അടുത്ത്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ. എന്താണ് ഇങ്ങനെയൊരു മാറ്റം എന്ന് ചോദിച്ചു. അല്ല, അത് ഇനി തുടരേണ്ടതില്ല എന്നാണ് ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. പിന്നീടൊരു ഘട്ടത്തിൽ അപ്പോൾ എന്നോടത് പറയാൻ മാത്രമുള്ള ബന്ധമൊന്നും ഞങ്ങൾ തമ്മിലില്ല. പിന്നീടൊരു ഘട്ടത്തിൽ അദ്ദേഹം തന്നെ എന്നോട് ഇത് പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു. ഇതായിരുന്നു MS മണി. പിന്നീടാണ് കേസ് വിചാരണ ഘട്ടത്തിലൊക്കെ വിട്ടുപോകുന്നത്, അത് വേറെ കാര്യം. അത് ഇത് എന്നെ വലിയ തോതിൽ വേട്ടയാടി ആ ഘട്ടത്തിലുള്ളൊരു സംഭവമാണ് ഞാൻ പറയുന്നത്. എടുത്തു പറയേണ്ട സവിശേഷത, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ പരമ്പര എഴുതുമ്പോൾ ആ നേതാവിന് എന്തെങ്കിലും ഒരു വീഴ്ച വന്നാൽ അപ്പോൾ തന്നെ ആ പരമ്പര നിർത്തിവെക്കാൻ നിർദ്ദേശിക്കുന്ന മനുഷ്യത്വം അദ്ദേഹം കാട്ടിയിരുന്നു എന്നതാണ്. സ്വാതന്ത്ര്യലബ്ധിക്ക് മുൻപ് നാട് കടത്തപ്പെട്ട പത്രാധിപരെ നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിലെ ഈ കേരളത്തിൽ റെയ്ഡ് നേരിട്ട പത്രമാപ്പീസിൽ വീട്ടുതടങ്കലിലെന്നോണം മണിക്കൂറുകൾ കഴിയേണ്ടി വന്ന അധികാരത്തിൻ്റെ ഇടപെടൽ കൊണ്ട് പത്രാധിപത്യം തന്നെ നഷ്ടപ്പെടേണ്ടി വന്ന ഒരു പത്രാധിപരുണ്ട്. ആധുനികതയെയും രാഷ്ട്രീയത്തെയും സാഹിത്യത്തെയും പ്രത്യേക അനുപാതത്തിൽ കലർത്തിക്കൊണ്ടുള്ള നവീനമായ ഒരു മാഗസിൻ സംസ്കാരത്തിന് നന്ദി കുറിച്ചത് ശ്രീ MS മണിയാണ്. ഫോർമാൻ്റെ മുതൽ പത്രാധിപരുടെ വരെ ജോലികൾ ഒരേ സമയം ചെയ്തുകൊണ്ട്
പത്രപ്രവർത്തനത്തെ സമഗ്രമായ ജീവിതചര്യയാക്കി എം എസ് മണി മാറ്റി. പത്രപ്രവർത്തകരുടെയും പത്രജീവനക്കാരുടെയും താല്പര്യം ഉയർത്തിപ്പിടിക്കുന്ന കാര്യത്തിൽ എം എസ് മണി പ്രത്യേക ശ്രദ്ധ വെച്ചു. ബോണസ് വെട്ടിക്കുറക്കപ്പെടും എന്ന് വന്നപ്പോൾ അച്ഛനോട് തന്നെ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് വാദിക്കാൻ എം എസ് മണിയിലെ പത്രാധിപർക്ക് കഴിഞ്ഞു. കേരളം കേവലം കേരളകൗമുദിയിൽ മാത്രമായി എം എസ് മണിയുടെ സംഭാവനകൾ ഒതുങ്ങി നിൽക്കുന്നില്ല. കൗമുദിയെ നവീകരിക്കുന്നതിനു വേണ്ടി അദ്ദേഹം നൽകിയ സംഭാവനകൾ, കൗമുദിയിലൂടെ മലയാള പത്രലോകത്തിനാകെ പ്രയോജനപ്പെടുന്ന നിലയാണ് വന്നത്. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാൻ വേണ്ട സാമ്പത്തിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് എം എസ് മണി എടുത്ത മുൻകൈ പ്രസ് ക്ലബ്ബുമായി ബന്ധപ്പെട്ട ആർക്കും മറക്കാൻ കഴിയില്ല എന്നാണ് തോന്നുന്നത്. നവോത്ഥാന മൂല്യങ്ങളെ പരിരക്ഷിച്ച് ശക്തിപ്പെടുത്തുന്നതിലും വലിയ നിർബന്ധ ബുദ്ധി എം എസ് മണി കാട്ടിയിരുന്നു. ആ പ്രതിബദ്ധതയും ധീരതയും പത്രപ്രവർത്തന രംഗത്തെ പുതിയ തലമുറ ഏറ്റെടുക്കുമെങ്കിൽ അതാവും അദ്ദേഹത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ ആദരാഞ്ജലി. മിക്കവാറും ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നവരുടെ അകത്തളങ്ങളിലേക്ക് കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അക്കാലത്ത് ഡൽഹിയിൽ മലയാള പത്രപ്രവർത്തക രംഗത്തെ സമുന്നതരായൊരു നേതൃനിരയാണ് ഉണ്ടായിരുന്നത്. ടി വി ആർ ഷേണായി, വി കെ മാധവൻകുട്ടി, കേരളകൗമുദിയിലെ നരേന്ദ്രൻ, അങ്ങനൊരു ഒരു വലിയ ശ്രദ്ധേയരായൊരു നിര. അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ, അവരുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ, നേരത്തെ പരാമർശിക്കപ്പെട്ടതുപോലെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ചലനങ്ങൾ, സർവ ചലനങ്ങളും അടിയൊടുക്കുകളും കേരളകൗമുദിയിലൂടെ മലയാളിയെ അറിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. തിരിച്ചു വന്ന് കേരളകൗമുദിയിൽ തൻ്റെ വന്നിനാൾ പിതാവിനോടൊപ്പം പ്രവർത്തിക്കുന്നു. കേരളകൗമുദി ഉയർത്തിപ്പിടിച്ചൊരു പാരമ്പര്യമുണ്ട്, നവോത്ഥാനത്തിൻ്റെ പാരമ്പര്യം, സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ പാരമ്പര്യം, അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തിൻ്റെ സമുദ്ധാരണത്തിന് വേണ്ടിയുള്ള നിരന്തരമായ പോരാട്ടത്തിൻ്റെ പാരമ്പര്യം. ആ പാരമ്പര്യത്തിൻ്റെ പിൻഗാമിയായി മാറ്റങ്ങൾക്ക് വേണ്ടി, സാമൂഹ്യനീതിക്ക് വേണ്ടി, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നിലകൊണ്ടു. ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ കഥ വെള്ളി നക്ഷത്രം മലയാള സിനിമാ രംഗത്തും അദ്ദേഹത്തിൻ്റെതായ സംഭാവന നൽകാൻ അദ്ദേഹത്തിൻ്റെതായ കാഴ്ചപ്പാട് വിട്ടിയുടെ നമുക്ക് വലിയൊരു നഷ്ടമാണ് വരുത്തി വെച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രിയപ്പെട്ട ആ ജ്യേഷ്ഠ സഹോദരൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരവർപ്പിക്കുന്നു. മണിയുടെ വേർപാടിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഒരുപാട് ബന്ധങ്ങളും ഓർമ്മകളും എം എസ് മണിയെ കുറിച്ച് പങ്കുവയ്ക്കാനുണ്ടാകും. ഈ സന്ദർഭം ഞാൻ അതിനെ വിനിയോഗിക്കുന്നില്ല. ഒരു കാര്യം എന്നെ അത്ഭുതപ്പെടുത്തിയത്, പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പോലും ഇത്ര ആഴത്തിൽ സ്വാധീനം ചെലുത്താൻ മണിക്ക് കഴിഞ്ഞെന്നുള്ളത് ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിൻ്റെ മിക്കവാറുമുള്ള എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ഒരുപാട് സ്വകാര്യ അനുഭവങ്ങളുള്ളവരാണ് മണിയെക്കുറിച്ച്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പലരും ഞങ്ങളൊരിക്കെ ഞാൻ കുറച്ചാളുകളിൽ ചേർന്ന് മണിക്കൊരു ദേശീയ നിലവാരത്തിൽ ആദരവ് കൊടുക്കാൻ ആലോചിച്ച് മണിയെ പോയി കണ്ടു. അപ്പം എന്നോട് പറഞ്ഞ, നീ ഉദ്ദേശിക്കുന്ന മണിയല്ല ഞാൻ, നിന്റെ ആദരവ്, നിങ്ങളുടെ ഈ ആദരവ് പരിപാടിയൊന്നും എൻ്റെ മരണം വരെ ഞാൻ സ്വീകരിക്കില്ല. ഇതുമായിട്ട് ഇനി ആരും അങ്ങോട്ട് വരേ വേണ്ട,
എന്നോട് നീ ഇത് സംസാരിക്കുകയാണെങ്കിൽ നീ ആയിട്ടുള്ള ബന്ധവും ഞാൻ മതിയാക്കും. ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളരെ അപൂർവമല്ലേ. എന്നെ എന്തുകൊണ്ടാണ് ആദരിക്കുന്നില്ല എന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുന്ന ശക്തമായ ഇവിടെ എല്ലാവരും പറഞ്ഞാൽ ഞാൻ ആ പ്രണയത്തെ പൂർണ്ണമായി ഞാൻ പിന്താകുന്നു. പിണറായി വിജയന്റെ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ച എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഒരിക്കലും ആരെ കുറിച്ചും അതിശയോക്തിപരമായിട്ടൊന്നും പറയില്ല. വലിയ ലുബ്ധമായിട്ട് ആളുകളെ കുറിച്ച് പറയും. പക്ഷെ മണിയുടെ കാര്യം വന്നപ്പോൾ വളരെ വാചാരനായിരുന്നു പിണറായി. അത് തന്നെ മണിയുടെ ഏറ്റവും വലിയ അംഗീകാരമാണ്, കേരളത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം. പ്രസ് ക്ലബിൻ്റെ ആളുകളോട് ഇതിൻ്റെ എല്ലാ പത്രപ്രവർത്തകരോടും എൻ്റെ അപേക്ഷ, മണിക്ക് ശാശ്വതമായ എന്തെങ്കിലും തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റേതായിട്ട് ഉണ്ടാക്കാൻ നിങ്ങൾ ആലോചിക്കണം. ഞാനും എൻ്റെ പങ്ക് നിർവഹിക്കും. എനിക്ക് മുമ്പ് സംസാരിച്ച പലരെയും തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു വന്നിരുന്ന ആൾക്കാർക്ക് ഉണ്ടായ അനുഭവത്തിൻ്റെ പ്രതിഫലനം കാണാൻ സാധിച്ചു. നിർഭാഗ്യവശാൽ എൻ്റെ പ്രവർത്തന മേഖല ഡൽഹിയിലും ഉത്തര കേരളത്തിലുമായിരുന്നു കൂടുതൽ. അതുകൊണ്ട് കൂടുതൽ ഇടപെടാനുള്ള അവസരമുണ്ടായില്ല. പക്ഷേ ഇടപെടാൻ അവസരം കിട്ടിയ അവസരങ്ങളിലൊക്കെ അപൂർവമായിട്ടാണെങ്കിലും മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം, ഇവിടെ പൊതുവെ മുഖ്യധാര പത്രങ്ങളൊക്കെ തന്നെ ഈ കേരളത്തിലെ പ്രശ്നങ്ങൾക്കാണ് അമിതമായ പ്രാധാന്യം കൊടുക്കുകയും ദേശീയ രാഷ്ട്രീയത്തിൽ നടക്കുന്ന ചലനങ്ങൾ ശരിക്കും എത്തിച്ചു കൊടുക്കാൻ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നലാണ്. അതൊന്ന് വ്യത്യസ്തമായി ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഡൽഹിയിലുണ്ടായിട്ടുള്ള ആ ഒരു പീരീഡ് അത് അദ്ദേഹത്തിനെ സഹായിച്ചിട്ടുണ്ടാവും. ഒരു ദേശീയ വീക്ഷണം ഉൾക്കൊള്ളാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അതുകൊണ്ട് തീർച്ചയായും ആ പത്രം വായിക്കുന്ന ആൾക്കാർക്ക് ഒരു സമഗ്ര വീക്ഷണം കിട്ടാൻ സഹായിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയുള്ളതായ ഒരു പത്രാധിപരും ഒരു പത്രപ്രവർത്തകനുമായിരുന്നു ശ്രീ എം എസ് മണി. അദ്ദേഹത്തിന് എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. മണി സാറിൻ്റെ ദേഹവിയോഗത്തിൽ നിങ്ങളെല്ലാവരെയും പോലെ ഞാനും ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. ഇവിടെ അനുശോചന പ്രമേയത്തിനകത്ത് സൂചിപ്പിച്ച കാര്യങ്ങളും എല്ലാം തന്നെ വളരെ സമഗ്രതയോടുകൂടിയ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. വാത്സല്യനിധിയായിരുന്നു അദ്ദേഹമെന്നാണ് ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തകനായിട്ടുള്ള എൻ്റെ അനുഭവം. മഹാനായ പത്രാധിപരുടെ മഹാനായ പുത്രൻ എന്നുള്ള നിലയിൽ തന്നെ അദ്ദേഹം കേരള കൗമുദിക്ക് മലയാളി സമൂഹത്തിൽ വലിയ അംഗീകാരം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു കേരള കൗമുദി വളരെ വളരെ വിശ്വസനീയമായ, മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പത്രം എന്നുള്ള നിലയിലേക്ക് മാറിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ സൂചിപ്പിച്ചതുപോലെ ആവോളം സ്നേഹവും വാത്സല്യവും ഇഷ്ടമുള്ളവർക്ക്, അദ്ദേഹത്തിന് താല്പര്യമുള്ളവർക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നവർക്ക് പകർന്നു കൊടുക്കാൻ എപ്പോഴും അദ്ദേഹം തയ്യാറായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹവുമായിട്ടുള്ള സന്ദർഭങ്ങളെ ഓർത്തെടുക്കുമ്പോൾ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത്. വിഷയമായിട്ട് മനസ്സാറിൻ്റെ പാവനസ്മരണയ്ക്ക് മുന്നിൽ ആദരവ് അർപ്പിച്ച് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എം എസ് മണി സാറിൻ്റെ ഭവനസ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുക. മലയാള പത്രപ്രവർത്തക ലോകത്ത് ഭീഷ്മാചാര്യരെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ സുസ്ഥിരമായ പങ്കുവഹിച്ചിട്ടുള്ള പത്രപ്രവർത്തകനാണ് മണി സാർ. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്
പുതിയ തലമുറയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരെ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അദ്ദേഹം ശ്രമിച്ചിരുന്നു, അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്നു, പ്രോത്സാഹനം നൽകിയിരുന്നു എന്നാണ്. കേരള നിയമസഭയിലെ അംഗമായ കാലം മുതൽ ഒരു നിയമസഭാ അംഗത്തിന് യഥാർത്ഥത്തിൽ എന്താണ്, എന്ത് പങ്കാണ് വഹിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒക്കെ തന്നെ അദ്ദേഹത്തെ കാണുന്ന സമയത്ത് സംസാരിക്കുമായിരുന്നു. അതിൽ എന്നെ പോലുള്ളവർക്ക് ഏറെ പ്രചോദനവുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായി എനിക്ക് തോന്നിയിട്ടുള്ളത് പുതിയ തലമുറയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. അത് ഏത് പാർട്ടിക്കാരോ ഏത് ചിന്താഗതിക്കാരോ എന്നുള്ളതിൽ ഉപരിയായി പുതിയ തലമുറയിൽ ഉള്ളവരെ കണ്ടെത്തി അവർക്ക് പ്രോത്സാഹനം നൽകി മുഖ്യധാരയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു പത്രപ്രവർത്തകനാണ് മണി സാർ.